അങ്ങനെ നിർണായക വിധി വന്നിരിക്കുകയാണ്. മുൻമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദത്തിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ശശീന്ദ്രൻ കുറ്റവിമുക്തൻ എന്ന വിധിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, അങ്ങനെ ശശീന്ദ്രൻ കുറ്റവിമുക്തൻ എന്ന വിധിയാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ വിശദാംശങ്ങൾ. പ്രിയ, കേരളം, രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടുകൂടിയും ഏക ആകാംക്ഷയോടുകൂടിയും കാത്തിരുന്ന ആ വിധി വന്നിരിക്കുന്നു. മുൻ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് സി ജി എം കോടതി തിരുവനന്തപുരം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ശശീന്ദ്രൻ കുറ്റക്കാരനല്ല എന്നുള്ള എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴി കോടതി മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പരാതിക്കാരിയായ ചാനൽ പ്രവർത്തക നൽകിയ മൊഴി അത് നിർണായകമായി കോടതിയുടെ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. താൻ ഒരു തരത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. ഇത് കോടതി മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു. കോടതി ശശീന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയ, ലക്ഷ്മി, ഇപ്പോൾ കുറ്റവിമുക്തനായ ശശീന്ദ്രൻ കുറ്റവിമുക്തൻ എന്നൊരു വിധി, നിർണായക വിധിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഹർജിക്കാരൻ നൽകിയ ഹർജി കോടതി പരിഗണിച്ചില്ല എന്നല്ലേ വ്യക്തമാകുന്നത്? രാവിലെ വന്ന സ്വകാര്യ ഹർജി മുഖവിലേക്ക് എടുക്കാതെയാണ് തിരുവനന്തപുരം സി ജി എം കോടതി വളരെ സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വകാര്യ അന്യായം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴി കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ കുറ്റവിമുക്തനാക്കി എന്ന് വേണം വളരെ വ്യക്തതയോട് തന്നെ കോടതി പറയുകയും ചെയ്യുന്നു. പെൺകുട്ടിക്ക് പരാതിയില്ലാത്ത ഘട്ടത്തിൽ കേസുമായി മുൻപോട്ട് പോകുന്നതും അദ്ദേഹത്തെ കുറ്റക്കാരനായി കാണുന്നതും ശരിയല്ല എന്നുള്ള വാദം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ആശ്വാസം പകരുന്ന ശശീന്ദ്രന്, മുൻമന്ത്രി എ കെ ശശീന്ദ്രനും ഒപ്പം തന്നെ എൻ സി പിക്കും വളരെ ആശ്വാസം പകരുന്ന ഒരു കോടതി വിധിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രിയ, അതായത് എൻ സി പിക്ക് തീർത്തും ആശ്വാസകരമായ ഒരു വിധി വന്നിരിക്കുകയാണ്. ശശീന്ദ്രൻ കുറ്റവിമുക്തനാകണം എന്നൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് തന്നെയാണ് എൻ സി പി അധ്യക്ഷൻ ശശീന്ദ്രൻ കുറ്റവിമുക്തനുമായാൽ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നത്. ഈ ഒരു വിധിയുടെ സാഹചര്യത്തിൽ വീണ്ടും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രിയ, വളരെ നിർണായകമായ കോടതി വിധിയിൽ ആകെ കോടതി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാവിലെ മഹാലക്ഷ്മി എന്ന സ്ത്രീ നൽകിയ സ്വകാര്യ അന്യായം കോടതി നിർദ്ദാക്ഷിണ്യം തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ ശശീന്ദ്രൻ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ള രണ്ട് വാചകങ്ങളാണ് കോടതി മുറയ്ക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് എന്നുള്ള കാര്യം ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും എൻ സി പിക്കും ഇടതുപക്ഷ മുന്നണിക്കും ആശ്വാസം പകരുന്ന വലിയ ഒരു വിധിയാണ് ഇപ്പോൾ, അനുകൂലമായ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുണ്ടായ വലിയ പ്രശ്നമായിരുന്നു ഇത്തരത്തിൽ ഒരു ഫോൺ വിളി വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജിയിലേക്ക് കലാശിച്ചത്. ഈ രാജിയെ തുടർന്നുണ്ടായ വലിയ ചർച്ചാ വിഷയം ഒരു ചാനലിൻ്റെ പ്രവർത്തനത്തെ ആകെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. കോടതിയിൽ ഇവർ നൽകിയ രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും കോടതി ഒരു ഘട്ടത്തിൽ പരിഗണിക്കുകയും ചെയ്തു. എന്തായാലും ചാനൽ പ്രവർത്തക നൽകിയ കേസിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുൻ മന്ത്രി ശശീന്ദ്രനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ലെസ്ലി, മടങ്ങിയെത്താം. അതായത് കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ശശീന്ദ്രന് ആശ്വാസം. എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറെ നാളുകളിൽ ആയി തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയമായും ധാർമ്മികമായും ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിലാണിപ്പോൾ ശശീന്ദ്രൻ കുറ്റവിമുക്തനായിരിക്കുന്നത്. ഫോൺ കെണി വിവാദത്തിൽ, ഫോൺ വിളി വിവാദത്തിൽ ശശീന്ദ്രൻ, എ കെ ശശീന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ലെസ്ലി നൽകിയത്. ലെസ്ലി, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക. കോടതി ഏത് സാഹചര്യത്തിലാണ് ഏത് വാദമുഖങ്ങളിലൊക്കെ തന്നെ കോടതി പല ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്ന് എടുത്തു പറയേണ്ടതിന്ന് ഹർജി തീർപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഈ വിധി, അന്തിമ വിധിക്ക് തൊട്ട്, വിധി പറയുന്നതിന് തൊട്ട് മുൻപ് തന്നെ പരാതിക്കാരി ഹർജി, സ്വകാര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം കോടതി തന്നെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം 3:45 ലേക്ക് വിധി
വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നു. ശശീന്ദ്രൻ കുറ്റവിമുക്തൻ, ശശീന്ദ്രന് ആശ്വാസം. ഇപ്പോൾ വാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വാസുരേന്ദ്ര ബാബു, അതായത് രാഷ്ട്രീയമായി തന്നെ ആശ്വാസം എന്ന നിലയിൽ ശശീന്ദ്രനെ ആശ്വസിക്കാം, ഒപ്പം തന്നെ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ പത്രധർമ്മത്തിന്റെ ധാർമ്മികത അടക്കം നൈതികത അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണിത്. ഈ കേസിൽ അങ്ങനെ ഒട്ടേറെ മാനങ്ങളുള്ള ഒരു കേസിലാണ് ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ ശശീന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ അത് കോടതിയിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത് എന്ന് എൻ്റെ വക്കീലുമായി സംസാരിക്കാതെ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയായിരിക്കുകയില്ല. രണ്ട്, എനിക്കെതിരെ എൻ്റെ പാർട്ടിയിൽ ആരും ഗൂഢാലോചന നടത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതറിയില്ല, അതാ പറഞ്ഞ കോടതിയിൽ എന്താ നടന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞേ. ഈ ഘട്ടത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ കോടതി എന്നെ, കോടതി മാത്രമല്ല ജുഡീഷ്യൽ കമ്മീഷനും കോടതിയും എന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കതിൽ സന്തോഷമുണ്ട്. എൻ്റെ പൊതുജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തിന് നീതിന്യായ കോടതികളും ജുഡീഷ്യറിയും എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വക നൽകുന്ന, സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വിധി ന്യായമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇല്ല, അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ നേതൃത്വവും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ശരിയായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റ് പീതാംബരം മാഷും അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറും പാർട്ടിക്ക് ഏറ്റവും നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ മേലിലും ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് തീരുമാനിക്കട്ടെ, തീരുമാനിക്കുന്ന സമയത്ത് മതിയല്ലോ. ഇപ്പോഴേ അതിനകത്ത് നമ്മൾ ഒരു അമിതാവേശം കാണിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല, ഒരു വ്യക്തിക്ക് ഒരുപാട് താല്പര്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടാവും. എന്നാൽ ഞാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മാത്രമല്ല, തീരുമാനമെടുക്കുന്ന ഏറ്റവും ഉന്നതതല വേദിയിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ആ നടപടിക്രമങ്ങളുമായി പൊരുത്തപ്പെട്ടും സമരസപ്പെട്ടും മാത്രമേ എനിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അച്ചടക്കബോധത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ആ ശക്തി ചോർന്നു പോകാതിരിക്കണമെന്ന നിർബന്ധം എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. മാധ്യമപ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ചും നന്ദിയുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായത് മുതൽ, അവിടെ നേരത്തെ ചോദിച്ചത് ഉണ്ടായത് മുതൽ മാധ്യമലോകം എനിക്ക് നൽകിയ പിന്തുണ വളരെ വലിയ പിന്തുണയാണ്. ആ പിന്തുണയ്ക്ക് നിങ്ങളിലൂടെ ഞാൻ എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്.